പുതിയ ജനറേഷൻ എന്ന് പറഞ്ഞാല് നമ്മള് മുമ്പൊക്കെ ഗൾഫ് കൺട്രീസ് എന്ന് പറഞ്ഞാല് ഓയിലിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. അപ്പൊ മെയിൻ സോഴ്സ് ഓഫ് ഓയിൽ, ഇപ്പൊ എക്സാമ്പിൾ യു എ മെയിൻ റവന്യൂ ഓയിൽ ഫീൽഡാണ്. സെക്കൻഡ് വൺ ടൂറിസം ആണ്. ഇപ്പൊ റീസെന്റ് ഞാൻ എനിക്ക് തോന്നുന്നു, ഞാൻ എനിക്ക് അറിയില്ല എത്ര പേർക്ക് അറിയുന്നത്, യു എ ഇസ് ദ ഫസ്റ്റ് കൺട്രി ഇൻ ദ മീന റീജ്യൻ ദർ ഈസ് എ മിനിസ്റ്റർ ഓഫ് എ ഐ, മിനിസ്റ്റർ ഓഫ് ഒമർ ബിൻ സുൽത്താൻ ഒലാമ. അത് 2017 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ലോകത്ത് വേറെ ഒരു രാജ്യവും എ ഐക്ക് വേണ്ടിയിട്ട് ഒരു മന്ത്രി ഒരു മിനിസ്റ്റർ വെച്ചിട്ടില്ല. വേൾഡ് നമ്പർ ആണോ എനിക്ക് അഷുറൻസ് ഇല്ല, പക്ഷെ മീന റീജിയനിൽ ഫസ്റ്റ് ആണ് എനിക്കറിയാം. എന്റെ നിങ്ങൾക്ക് ഡബിൾ ചെക്ക് ചെയ്യും, പക്ഷെ എന്റെ അറിവിൽ 90% വേൾഡിൽ ഫസ്റ്റ് ആണ്. അവർ ചുമ്മാ വെച്ചതല്ല, കാരണം നിങ്ങൾക്കറിയാം യു എ എന്ന് പറയുന്ന ദീർഘവീക്ഷണിലെ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്, എക്സ്പെഷ്യലി ദുബായിയുടെ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റഷീദ് അൽ മക്തൂം. അവർ എപ്പോഴും ദുബായ് ഓൾവേസ് വോണ്ട് ടു ബി ബിക്കം നമ്പർ വൺ, കാരണം ഒരു ഡെസേർട്ടിനെ ഇപ്പൊ വേൾഡിലെ നമ്പർ വൺ ബിൽഡിംഗിൽ അവർക്ക് അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്നാല് ദേ വോണ്ട് ടു ബി ദ നമ്പർ വൺ ഓർ ലീഡേഴ്സ് ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അവരാണ് മനസ്സിലാക്കി എ ഐ ഇസ് എ ഫ്യൂൽ ഓഫ് ദ ഫ്യൂച്ചർ, ഭാവിയിലെ ഒരു മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ ആണ് എന്ത് എ ഐ. അപ്പൊ അവർ ഒഫീഷ്യലി ഒരു മിനിസ്റ്ററെ അപ്പോയിന്റ് ചെയ്തു. അവർക്ക് അവരൊരു വിഷയം വെച്ചു 2030 നെക്സ്റ്റ് 30 ഈ ബൈ 2030 ഇനി ഒരു നെക്സ്റ്റ് 7 ഇയേഴ്സോട് കൂടി അവരുടെ യു എയുടെ ജി ഡി പിയുടെ 14% ഷുഡ് ബി ഫ്രം എ ഐ. അപ്പൊ അത് ദേ ഓൾറെഡി ഡിസൈഡ് ടു ഇംപ്ലിമെന്റ് ഇൻ ഓൾമോസ്റ്റ് ഇൻ ഓൾ സെക്ടർ. എ ഐ എവിടൊക്കെ യൂസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് അല്ല, എഡ്യൂക്കേഷൻ, ഹെൽത്ത് സെക്ടർ, സ്പേസ്, വാട്ടർ, അങ്ങനെ എല്ലാ ട്രാൻസ്പോർട്ടേഷൻ, ട്രാഫിക്, എല്ലാ ഫീൽഡിലും എ ഐ ഇംപ്ലിമെന്റേഷൻ തുടങ്ങി. ഫുൾ ഫ്ലഡ്ജിലല്ല, നേരത്തെ പറഞ്ഞ ഏത് ടെക്നോളജിക്കും പോസിറ്റീവും നെഗറ്റീവ്, പക്ഷെ ടൈം ബി വി ആർ ഫോക്കസിംഗ് മോർ ഇൻ ടു ദ പോസിറ്റീവ് സൈഡ്. അങ്ങനെ ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്, ആ ടെക്നോളജി. അതുകൊണ്ട് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണെങ്കിൽ ഈ ഫ്യൂച്ചറാണ്, അത് ഈ പറയുന്ന യു എയിൽ മാത്രമല്ല ഭാവിയിൽ എല്ലായിടത്തും ഇംപ്ലിമെന്റേഷൻ വരുന്ന ടെക്നോളജിയാണ്.